ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ദുബായ് അൽ സീഫിലുള്ള ഹെറിറ്റേജ് ഏരിയയിലെ മ്യൂസിയം ഓഫ് ഇല്യൂഷൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു മാള് പോലെയാണ്, പക്ഷേ എന്താ ട്രഡീഷണൽ രീതിയിലാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ റൂഫ് ഓപ്പൺ ആണ്, ഷോപ്സിൻ്റെ അല്ല, ഈ ഷോപ്സ് തമ്മിലുള്ള ആ ഒരു നടക്കുന്ന ആ ഒരു പോർഷനിൽ റൂഫൊക്കെ ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ സീലിംഗ് ഒക്കെ കണ്ടില്ല, ഒരു പ്രത്യേക രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വിൻ്റർ ടൈമിലൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഷോപ്പിങ്ങിനുള്ള കാര്യങ്ങളും ഷോപ്പ്സ്, ചെറിയ ചെറിയ ഷോപ്പ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കയറിയപ്പോൾ തന്നെ നമുക്ക് മ്യൂസിയം ഓഫ് ഇല്യൂഷൻസിൻ്റെ ബോർഡ് കാണാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ടിക്കറ്റ് റേറ്റ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് 60 dirhams ഉള്ളൂ, വലിയവർക്ക് 80 dirhams. നമ്മൾ ആ ഫാമിലി ഓഫ് 4 എന്നുള്ളതിൻ്റെ ആ ഒരു പാക്കേജ് പ്ലസ് ഒരു കുട്ടിയുടെ എക്സ്ട്രാ ചാർജ് അങ്ങനെയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഉള്ളിൽ എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളതെന്നൊക്കെ. അപ്പോൾ കയറുമ്പോൾ തന്നെ കുറച്ച് ഒപ്റ്റിക്കൽ ഇല്യൂഷൻസും അതുപോലെ തന്നെ കുറച്ച് ഗെയിംസ്, പസിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ എല്ലാത്തിൻ്റെയും ഇൻസ്ട്രക്ഷൻസ് അവർ എഴുതി വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് കളിക്കേണ്ടത്, പ്ലേ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ വർക്ക് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണെങ്കിൽ അങ്ങനെ. പിന്നെ നമുക്ക് അവിടെ ആളുകൾ കൊണ്ടു കേട്ടോ പറഞ്ഞു തരാൻ. അപ്പോൾ അതാണ്ട് ഈ സ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കയറുന്നു വിചാരിക്കില്ല, പക്ഷേ അതാ ഒരു പ്രത്യേക രീതിയിൽ അതിൻ്റെ മൂവ്മെൻറ്റിൽ അത് കയറുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇല്യൂഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇതിലേക്ക് കുറച്ചധികം നേരം നോക്കിയിരുന്ന ചിലർക്ക് തല കറങ്ങും, അതുപോലെ ഇത് നോക്കിയതിന് ശേഷം വേറെ എവിടെയിലേക്ക് നോക്കിയാൽ നമുക്ക് ഈ ഒരു ഇത് കണ്ടിന്യൂ ചെയ്യുന്ന പോലെ തോന്നും. ഇല്യൂഷൻ്റെ അകത്തുനിന്ന് വെച്ചിട്ട് ഇതിൽ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ മിററാണ് കേട്ടോ. മിററിൽ ഞാൻ നെറ്റി ചേർത്ത് വെച്ചേക്കുവാണ്. എൻ്റെ ഒരു ഹാഫ് സൈഡ് ബാക്കിലേട്ടാണ് കേട്ടോ നെറ്റിയുടെ, ബാക്കി ഒരു കൈ മാത്രമേ ഞാൻ മൂവ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതാണ്ട, ഇതാണ് മിററ്. ആ മിററിലേക്ക് നെറ്റി ചേർത്ത് വെച്ചിട്ട് നമ്മൾ എത്രത്തോളം നെറ്റി ചേർത്ത് വെച്ചിട്ടുണ്ട്, തല പുറകോട്ട് വെച്ചിരിക്കുന്നു, കണ്ണെങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ ഒക്കെ റിഫ്ലക്ഷനാണ് ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത്. അപ്പോൾ അടുത്തതെന്ന് പറയുന്ന കലേഡിയോസ്കോപ്പ് ആണ് കേട്ടോ. അപ്പോൾ അതായത് ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ കുറേ മിററേഴ്സ് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലൂടെ നോക്കുമ്പോൾ അതിൻ്റെ നമ്മൾ നോക്കുന്നതിൻ്റെ റിഫ്ലക്ഷൻ എല്ലാ മിററിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി പിക്ചേഴ്സൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അവരെങ്ങനെ നിൽക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് പറഞ്ഞു തരും, അതിനനുസരിച്ച് നമുക്ക് അടിപൊളി പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാകും കേട്ടോ, അവർക്ക് ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും എങ്ങനെയാണ് ഇതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു മിററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മിററിൽ നോക്കുമ്പോൾ നമ്മളെ തന്നെയാണ് കാണുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റിലും റൈറ്റ് റൈറ്റിലും അങ്ങനെ കാണും. പക്ഷേ ഈ ഒരു മിററിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സൈഡ് തിരിഞ്ഞ് കാണും, മനസ്സിലായോ? അതായത് നമ്മുടെ റൈറ്റ് സൈഡ് ലെഫ്റ്റിലും ലെഫ്റ്റ് സൈഡ് റൈറ്റിലും കാണും. അതായത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു റെയറായിട്ടുള്ള, അപ്പോൾ ഞങ്ങളത് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മുടെ പല്ലൊക്കെ എടുത്ത് നോക്കുവാണ്, റൈറ്റും ലെഫ്റ്റും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് ഈ റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഫിറ്റിംഗ് റൂം പോലെ ചെറിയൊരു റൂമാണ്. നമുക്ക് ഒരാൾക്കും ഇഷ്ടംപോലെ ആളെ വെച്ച് പാർട്ടി നടത്താം, അതാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് കേട്ടോ. നമ്മൾ തന്നെ പല സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ ഇങ്ങനെ കാണും. അപ്പോൾ ആദ്യം ഞാൻ കയറിയപ്പോൾ ഈ മിററിൽ ഇടിച്ച് കുറേ പ്രാവശ്യം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ. അപ്പോൾ പിന്നെ മനസ്സിലാക്കിയിട്ട് ഞാൻ തപ്പിത്തപ്പിയാണ് നടക്കുന്നത്. അപ്പോൾ അതാ പുറത്ത് മക്കളൊക്കെ നിൽക്കുന്ന എനിക്ക് കാണാം. അപ്പോൾ അവരുടെ അടുത്തോട്ട് ഇറങ്ങി പോകാൻ ഞാൻ വിചാരിക്കുമ്പോൾ മിററിൽ പോയി ഇടിച്ച് നിൽക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരത്തിനുള്ള ശേഷം അതെനിക്ക് അതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലായി. പിന്നെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് അതൊക്കെ ഇഷ്ടപ്പെടും. പിന്നെയുള്ളതെന്ന് പറയുന്നത് നമ്മൾ എന്താ ദുബായ് ഫ്രെയിമിലൊക്കെ പോയപ്പോൾ നമുക്ക് ഫീൽ ചെയ്തല്ലോ, ഡെപ്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമല്ലോ. അത് ആക്ച്വലി ഉള്ള ഡെപ്ത് തന്നെയാണ് ഇങ്ങനെ നമ്മൾ ക്ലാസ് ഇക്കടെ നടക്കുമ്പോൾ താഴെ ഇത്. പക്ഷേ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞ ഒരു മിററാണ്, മുകളിലൊരു സംഭവം വെച്ചിട്ടുണ്ട്, ലാഡറൊക്കെ മുകളിലാണുള്ളത്, അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇങ്ങോട്ടേക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഡെപ്തായിട്ട് ഫീൽ ചെയ്യും.
അപ്പോൾ അടുത്ത് ഇതൊരു ടിൽറ്റിംഗ് റൂം എന്ന് വേണമെങ്കിൽ പറയാം. ഇതെനിക്കിഷ്ടമായിട്ടോ, കാരണം ഇതിനകത്ത് നമ്മൾ നമ്മുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ഇതിനുള്ളിലൂടെ നടക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് തലകറങ്ങോ ഛർദ്ദിക്കാൻ വരുമോ വീഴാൻ പോകുന്ന ഒക്കെ ഒരു ഫീലിംഗ് വരും. കാരണം ഇവിടെ മിററും അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുന്നത് നിലം കുറച്ച് ചെരിച്ചാണ് പണിതേക്കുന്നത് കണ്ടോ. അപ്പോൾ എനിക്ക് ഗിഡിനെസ് പോലെ ഒരു ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതാ ലാസ്റ്റ് മൊബൈൽ ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ നടക്കാൻ തുടങ്ങി. മൊബൈലിലൂടെ നോക്കുമ്പോൾ എനിക്ക് ഞാൻ വീഴാൻ പോണ പോലെ ഫീൽ ചെയ്യുമായിരുന്നു. കുറേ പിക്ചേഴ്സൊക്കെ എടുത്തു കേട്ടോ. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതും എന്താ ബേസ് ചെരിഞ്ഞിട്ടുള്ളൊരു റൂമാണ്. അപ്പോൾ പൊക്കം കൂടിയ ആളുകൾക്ക് കുറവും കുറഞ്ഞവർക്ക് കൂടുതലൊക്കെ ആയിട്ട് നമുക്ക് തോന്നും, അങ്ങനെ ഒരു ഇല്യൂഷൻ തോന്നും. പിന്നെ വോളിലൊക്കെ പലതരം പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ ചെന്ന് സൈഡിൽ കൂടെ ചെന്ന് നോക്കുമ്പോഴൊന്നും അതിലൊന്നും ഒന്നും ഉള്ളതായിട്ട് തോന്നില്ല. പക്ഷേ ആ റിഫ്ലക്ഷൻ വരുന്ന സമയത്ത് അതിനകത്തുള്ള ഇമേജ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പകുതിയും ഷൂട്ട് ചെയ്തിട്ടില്ല, വളരെ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇതാണ് കേട്ടോ വെർട്ടെക്സ് ടണൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് അവരൊരു ബ്രിഡ്ജ് പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ആ ബ്രിഡ്ജ് സ്റ്റേബിൾ ആണ് കേട്ടോ. നമ്മൾ ഈ സൈഡിൽ നിന്ന് കയറി അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോകാം. പക്ഷേ ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ ബ്രിഡ്ജിന് ചുറ്റുമുള്ള സ്ഥലം ഭയങ്കരമായിട്ട് കറങ്ങുന്ന പോലെയും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന പോലെ നമ്മൾ വീഴാൻ പോകുന്ന പോലെയൊക്കെ തോന്നി നമ്മൾ ഈ ബ്രിഡ്ജിൽ വല്ലാണ്ട് മുറുക്ക പിടിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഇൻഡോർ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറക്കുന്നു ഫ്ലൈ ചെയ്യുന്നതൊക്കെ പോലെയുള്ള ഫീലിംഗ് ഇല്ലേ. അപ്പോൾ അത് ആ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് കുഴപ്പമില്ല. അപ്പോൾ ഇതെന്ന് പറയുന്ന ക്ലോൺ ടേബിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു 5 ക്ലോൺസ് അവിടെ ക്രിയേറ്റ് ആവും. അതായത് ഈ 60 ഡിഗ്രിയുടെ മാത്രമാണ് നമ്മൾ ഇരിക്കുന്നുള്ളൂ, ബാക്കി മുഴുവൻ നമ്മുടെ ക്ലോൺസ് ആണ്. അപ്പോൾ അതാ കണ്ടില്ല, ഞാനിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതാ എനിക്ക് ഫ്രണ്ട്സായിട്ട് 5 പേരോടെ അവിടെ ഉണ്ട്. 1, 2, 3, 4, 5 ഇങ്ങനെ 5 പേര്. അപ്പം ആകെ ഒരാൾ ഇരുന്ന് കഴിയുമ്പോൾ ഫുൾ ടേബിൾ നിറഞ്ഞൊരു ഫീലിംഗ് ആണ്. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ മോഹൻ കുറേ പസിൽസൊക്കെ ക്ലിയർ മീൻസ് സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. കുറേ സമയം പോകട്ടെ, ഇപ്പം ശരിയാവും ഇപ്പം ശരിയാവും തോന്നും. പക്ഷേ ലാസ്റ്റ് സമയം എടുത്ത് അവനത് ശരിയാക്കി. ഇതൊരു റിവേഴ്സ് റൂമാണ് കേട്ടോ. അപ്പോൾ എല്ലാം തലകുത്തി നിൽക്കുന്നൊരു ഫീലിംഗ് ആണ്. നമ്മൾ നേരെ നിന്നാൽ മാത്രം മതി, അവരവിടുത്തെ സെറ്റപ്പാണ് റിവേഴ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറൗണ്ട് ഒരു 1 അവർ സ്പെൻഡ് ചെയ്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടുപോകാനും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും സയൻസിൻ്റെ എല്ലാ സംഭവങ്ങളും മനസ്സിലാക്കി കൊടുക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ നോർമലിലുള്ള ആളുകൾക്കൊന്നും വലുതായിട്ട് കാണാനായിട്ടൊന്നും തോന്നില്ല, അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. പക്ഷേ ചെറിയ ചില കാര്യങ്ങൾ ഓക്കെയുമാണ്.
അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഈ ഒരു ഇതിരിക്കുന്ന ആ ഒരു അൽസീഫ് എന്ന് പറയുന്ന ഏരിയ ഒരു അടിപൊളി ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ കുറച്ച് കുറച്ചല്ല, നമ്മൾ ദുബായിയുടെ ഒരു മാഗ്നറ്റൊക്കെ വാങ്ങിയിട്ട് നേരെ ഊണ് കഴിക്കാനായിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ ഷെമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം. Thank you.